നമസ്കാരം. സൂര്യ കിച്ചൺസിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് സൂര്യയുടെ കിച്ചണിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചൺ ഇന്നത്തെ കിച്ചണിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ്. നമ്മുടെ നോമ്പ് കാലത്തും അല്ലെങ്കിൽ ചൂട് കാലത്തും നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റംസ്, എൻ്റെ ഇതിൽ പറയുന്ന വെറൈറ്റി ഐറ്റംസ് ആണ്. വേറൊന്നുമല്ല, ഞാൻ പപ്പായയും മാംഗയും കൊണ്ട് പപ്പായ മാംഗോ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് മിൽക്ക് ഷേക്കിന് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ആദ്യമായിട്ട് പാല്, തണുത്ത പാലാണ്. ഇത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പപ്പായ കട്ട് ചെയ്തു, മാങ്ങ കട്ട് ചെയ്തു. ഇപ്പം ഞാൻ ഇതിനകത്ത് സൈഡായിട്ട് കുറച്ച് സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടി. ഇത് ഈത്തപ്പഴമാണ്, ഞാനൊരു 5 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ കശുവണ്ടി പരിപ്പ്, നമുക്ക് ആവശ്യത്തിന് ഇടാൻ വേണ്ടിയിട്ട് പഞ്ചസാര, പിന്നെ മിൽക്ക് മെയ്ഡ്, ഹോർലിക്സ്. ഇതെത്ര അളവിൽ ഞാൻ യൂസ് ചെയ്യുന്നു കാണിക്കാം. ഞാൻ കട്ട് ചെയ്ത പപ്പായ ആദ്യം ഇട്ടു, കട്ട് ചെയ്ത വെച്ച മാങ്ങ ഇട്ടു. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ ഈ ഈറ്റപ്പഴവും ഇട്ടിട്ടുണ്ട്. അതോടെ തന്നെ എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം, എന്നാലേ നമുക്കത് ലൂസായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ആദ്യം ഇത്രയും സാധനം ഇട്ടു. ഇതിനകത്ത് ഞാൻ ഈ സാധനം ജാറിലേക്ക് വെച്ചിട്ട് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന പാലിനകത്ത് കുറച്ച് മിൽക്ക് ഇതായിട്ടുണ്ട്, ലൂസായിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട, അതുകൊണ്ടാണ് മിൽക്ക് കുറച്ച് ഒഴിച്ചത്. അപ്പോൾ ചെറുതായിട്ടത് ഒന്നായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ചു വച്ചിരിക്കുന്ന പാൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിലൂടെ തന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ് ഇതിനകത്ത്. ടേബിൾ സ്പൂൺ അല്ല, വലിയ സ്പൂണിൻ്റെ പഞ്ചസാരയാണ്. ഇതിത്ര ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു. ഇതിലേക്ക് തന്നെ ഇത് 2 ടീസ്പൂൺ ഓർലിക്സ്, 2 ടീസ്പൂൺ ഓർലിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അരിഞ്ഞു കിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇളക്കി നോക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യാം. എല്ലാവർക്കും മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒഴിച്ച്. ഇതിനകത്ത് ഞാൻ ഒരു ചെറിയൊരടി ഒന്നുകൂടി ചെറുതായിട്ട് അടിച്ചു വെച്ചാൽ ആ മിൽക്ക് മെയ്ഡ് ഇതിനകത്ത് ഇതിനകത്ത് മൊത്തത്തിൽ ഫില്ലാകാൻ വേണ്ടിയിട്ടാണ്. ഓഫ് ചെയ്തു, ഇതെടുത്തു. പപ്പായ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് ഞാനിത് പകരുവാണ്. ഇതൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൂര്യയില്ല, സൂര്യ ഒരു അത്യാവശ്യ കാര്യമായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വേറെ ആരും കൊടുക്കില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഈ ഈ ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ സൂര്യയുടെ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും സ്നേഹം, സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഇനിയും നമ്മുടെ ചാനൽ സൂര്യ ഇഷാൻ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.